എടുക്കാം എടുത്തേക്കാം. സന്തോഷം, ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, എവിടെന്നാ വിളിക്കുന്നേ? എന്റെ പേര് നിതിൻ എന്നാണ്. നമ്മള് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് നേരത്തെ ഒരു പ്രോഗ്രാമിന്. ഞാൻ താങ്കളുടെ ചാനലിൽ ഒന്ന് എന്റെ ലൈവ് സ്ട്രീമിംഗിൽ കാണിക്കാൻ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ഉണ്ടോ എന്ന് ഒന്ന് നോക്കട്ടെ. കാണിക്കാൻ പറ്റുമെങ്കിൽ താങ്കളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താലോ. ഞാൻ കണ്ടു താങ്കളെ ചാനല്, ഞാൻ കണ്ടു കേട്ടോ. ഇപ്പൊ എത്ര നാളെ തുടങ്ങിയിട്ട്? ഞാനിപ്പം 2018 നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്താണ് താങ്കള് ഇതിലെ ഒരു ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ? ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ടാണ് വ്യൂവേഴ്സ് കിട്ടാത്തെന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നത് നമ്മുടെ കണ്ടന്റ് ചിലപ്പം താല്പര്യമുള്ള ആളുകൾ കുറവായിരിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ കൂടുതലും ഈ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ക്യാമറ റിലേറ്റഡ് ടോപ്പിക്സ് ആയതുകൊണ്ട് അതുമായിട്ടൊരു പ്രത്യേകം നമ്മുടെ ഈ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഇത് ആളുകളിലേ ഉള്ളൂ. അതെ അതെ അതെ, അതൊരു റീസൺ ആണ്, താങ്കൾ പറഞ്ഞത് ഒരു റീസൺ ആണ്. പതിനൊന്ന് മണിക്കൂർ അപ്ലോഡ് ചെയ്ത വീഡിയോ ഞാൻ, എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു ബുദ്ധിമുട്ട്, അല്ലെ ഞാൻ താങ്കളുടെ വീഡിയോ ഷെയർ ചെയ്താണ്. ലെറ്റ്സ് ഫോട്ടോസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അല്ലേ? ഞാനൊരു പണി ചെയ്യാം, കമന്റില് നമ്മളിപ്പോ ഒരുപക്ഷെ ലൈവ് സ്ട്രീമിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നുകൂടെ താങ്കളെ റിലേറ്റ് ചെയ്യാനായിട്ട് എന്റെ കമന്റിൽ അദ്ദേഹത്തിന്റെ ചാനൽ വന്നിട്ടേക്കാം. താങ്കൾക്ക് നമ്മൾ ഒരു 10-15 സബ്സ്ക്രൈബേഴ്സ് കിട്ടണം, നമുക്ക് വളരെയധികം സന്തോഷമുള്ളു കേട്ടോ. ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കണം, ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ താങ്കളെ ഉപദേശിക്കുന്നതല്ല, ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കണം, താങ്കളുടെ ചാനലിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ടായിരിക്കണം, ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ താങ്കൾ വെറുതെ ചാനലുകൾ ചെയ്യാമെന്ന് മാത്രമല്ല, വേറെ പ്രധാനപ്പെട്ട കാര്യം സബ്സ്ക്രൈബേഴ്സ് കുറയുമ്പോഴോ വ്യൂവേഴ്സ് കുറയുമ്പോഴോ താങ്കൾ പാനിക് ആകാതിരിക്കുക. ഓക്കെ, എപ്പോഴും ഒരു ഒരു പ്രത്യേക ഒരു ഒരു സ്ട്രാറ്റജി അതിന്മേൽ കൊണ്ടുവരിക കേട്ടോ. ഇതൊന്നും ഒരു റോക്കറ്റ് സയൻസ് അല്ല, വിജയിക്കും കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ.